വാട്സ് പരിപാടി എല്ലാം അച്ഛന്മാർക്ക് മറിയിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ബെസ്റ്റ് ഇവിടെ എന്തോ വിഷയമുള്ളൂ, ബെസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാത്ത 10 ഫാക്ട്സ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ അറിയണ്ടാവും, എല്ലാതും അറിയില്ലെങ്കിലും കുറച്ചേച്ചൊക്കെ അറിയണ്ടാവും. പക്ഷേ ചിലർക്കൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ചേച്ച് അറിയണവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോയാണിത്. ഇൻട്രസ്റ്റിംഗ് ആണ്, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഫാക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത വീഡിയോ Q&A വീഡിയോ ആണ്. അപ്പോൾ Q&A കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവർ, ഇപ്പോൾ ഓൾറെഡി ചോദിച്ചവർ ഇനി ചോദിക്കണ്ട, ചോദിക്കാനുള്ളവർ ആഷ് ഇട്ടിട്ട് Q2Dude എന്നുള്ള ഇത് ഹാഷ് ടാഗ് ഇടുക, Q2Dude. എന്നിട്ട് നിങ്ങൾക്ക് എന്തോ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കാനുള്ളത്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം. സ്വാമി നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ. ഗായ്സ്, കണ്ണടക്കിടക്ക് ഇങ്ങനെ ചിമ്മോട്ടോ, അത് നിങ്ങൾ കാര്യമാക്കണം. കാരണം പൊരിഞ്ഞ വെയിലാണ്, ഞാൻ ഈ ലൈറ്റ് ഇട്ടാണ് ഇണ്ടിയിട്ട് സൂര്യൻ്റെ അടിയിൽ വന്നത്. അപ്പോൾ നമ്മളെ ഫാക്ട്സിലേക്ക് കിടങ്ങും. നമ്മളത് ഒന്നാമത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതിന് ഫസ്റ്റ് തന്നെ ഡേറ്റ്, റിലീസ് ഡേറ്റ് മേലെയോ ഈ ബെസ്റ്റ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 2017 മാർച്ചിനാണ് ഈ മേലെയോ ഈ ആപ്പ് ബിൽഡ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ അവരിട്ടത്, ആ ഈ ആപ്പ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതുമുതലുള്ള റീച്ച് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ പറയും റീച്ച് കേട്ടോ, അതിൻ്റെ റീച്ച്. അപ്പോൾ ഇതിട്ടത് 2016, അതായത് 3 വർഷം മുമ്പാണ് ബെസ്റ്റ് ഇന്ത്യ ഇറങ്ങിയത്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് വെച്ചാൽ, ഇത് ക്ലിക്കായതാണ്, ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ക്ലിക്കായ കാര്യമാണ് നമ്മൾ പറയുന്നത്. ആദ്യം ആപ്പ് ഇട്ടപ്പോൾ കുറച്ചേച്ച് സാധാരണ ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ എല്ലാവരും ഡൗൺലോഡ് ചെയ്തെങ്കിലും വേർഷൻ, അതായത് ഇതിൻ്റെ അപ്ഡേറ്റ് വന്നു, വേർഷൻ 2.6 വേർഷൻ അപ്ഡേറ്റ് വന്നത് 2017-18 ആയിട്ടാണ് വേർഷൻ 2.6 അപ്ഡേറ്റ് വന്നത്. അതിലൊരു പ്രത്യേകത എന്നത് 2017 തോന്നുന്നു, അതിൻ്റെ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അന്നാണ് ആ അപ്ഡേറ്റിലാണ് നമുക്ക് ഈ ബസ് ഡെലിവറി ആഡ് ചെയ്യാവുന്ന ഓപ്ഷൻ വന്നത്. അതായത് സംഭവം മനസ്സിലായി, മോഡ് വന്നോ എനിക്ക് കൃത്യതറിയില്ല, ബസ്സിൻ്റെ സ്കിന്നെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നത് 2.6 ആണ്. അതുമുതലുള്ള പിന്നെ ഇതിലാണ് ബസ് സിനിമേറ്റർ നല്ല ക്ലിക്കായി പോപ്പുലർ ആവാൻ തുടങ്ങിയത്. മൂന്നാമത്തെ ഫാക്റ്റ് എന്താ വെച്ചാൽ, നമ്മുടെ ഈ മേലിയോക്ക്, അതായത് നമ്മുടെ ഈ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യക്ക് വേറൊരു ബ്രദർ കൂടിയുണ്ട്. ആ ആപ്പിൻ്റെ പേര്, ആപ്പ് എന്നാണ് ഉദ്ദേശിക്കാൻ, ആ ആപ്പിൻ്റെ പേര് ബസ് ടെലോലെറ്റ് മേക്കർ എന്നാണ്. ടെലോലെറ്റ് മേക്കർ എന്താ വെച്ചാൽ, നമുക്ക് ഫോണുള്ളൂ, നമ്മളെ അതിൽ ഫോൺ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെന്തോ കുറേ അക്ഷരങ്ങളും അങ്ങനെ എന്തൊക്കെ ഉണ്ട്, അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ പഴയ ഫോണുള്ളൂ. ഈ സ്വിച്ച് ഫോണിലൊക്കെ മുമ്പ് ഒരു ഒന്നടിച്ച ഇങ്ങനെ പിയാനോ പോലെയൊക്കെ പാട്ട് വരുന്ന സംഭവമാണ് പഴയ സ്വിച്ച് ഫോൺ. ആ സംഭവം അത് അതുപോലത്തെ സംഭവം മിക്സ് ചെയ്യുന്ന സംഭവമാണ് നമുക്ക് നമ്മുടെ കസ്റ്റമൈസ്ഡ് ഫോൺ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇനി 4th ഫാക്ട് എന്താ വെച്ചാൽ, മാലിയോനെ കുറിച്ചുള്ള കാര്യമാണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന മാലിയോ ഉള്ളൂ. മാലിയോ ഈ ബസ് ഇമിറ്റർ ഇന്തോനേഷ്യ ഇറങ്ങിയ അന്ന് തന്നെയാണ് മാലിയോൻ്റെ ആദ്യത്തെ, അതായത് മാലിയോ ഡെവലപ്പായിരിക്കുന്നത് ബസ് ഇന്തോനേഷ്യ ഇറങ്ങുന്നത് 2017 മാർച്ചിനാണ്. അപ്പോൾ ബസ്സിനോട് ഞാൻ പറഞ്ഞു, മാലിയോ ഇതുവരെ 2 ആപ്പ് ഇറക്കിയിട്ടുള്ളൂ, 1 മില്യൺ കടന്നിരിക്കണം ഡൗൺലോഡ്സ്. ബസ് ഇമിറ്റർ ഇന്തോനേഷ്യ അത്യാവശ്യം ഇതായിരിക്കണം. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ടെലോലിറ്റ് മേക്കർ, അതിനിപ്പോൾ 1 മില്യൺ ഡൗൺലോഡ്സിന് മേലുണ്ട്, വലിയ കാര്യമില്ല എന്നൊക്കെയാണ് പല റിവ്യൂസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ റേറ്റിംഗ്, അതായത് 5th ഫാക്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ബസ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റിംഗ് എന്ന് പറഞ്ഞത് 4.32 ആണ്, 4.32 ആണ് ഇപ്പോഴത്തെ റേറ്റിംഗ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ റേറ്റ് ചെയ്തിരിക്കുന്നത് 1,42,775 പേരാണ് ഇപ്പോൾ അതിൻ്റെ റേറ്റിംഗ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 6th ഫാക്റ്റാണ്. 6th ഫാക്റ്റ് എന്താ വെച്ചാൽ, ഏപ്രിൽ ഈ മാസം, അതല്ല ഈ മാസമല്ല ഈ വർഷം 2020 April 12 കണക്ക് പ്രകാരം ടോപ്പ് റേറ്റ്, നമ്മളെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഓരോ
മോഡി, അതായത് ഓരോ ലെവലിലാണ് നമുക്ക് വന്നിട്ട് ടോപ്പ് ഫ്രീ, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം അത് ടോപ്പ് ഫ്രീയിൽ ഓവറോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ബസ്റ്റേഡിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞത് 35 ആണ് ഓവറോൾ കിട്ടും. ഇത് സിമുലേഷനിൽ, സിമുലേറ്ററിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റാണ് സിമുലേറ്ററിൽ. പിന്നെ ഇത് ഓവറോൾ ഗെയിംസിൽ നോക്കുകയാണെങ്കിൽ 12th സ്ഥാനമാണ് ബസ്റ്റേഡിനുള്ളത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് 7th ഫാക്ടറാണ്. 7th എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രി ബേസിൽ നോക്കുമ്പോൾ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൺട്രി ബേസിൽ നോക്കുമ്പോൾ ടോപ്പ് വണ്ണിലുള്ളത് ആകെ ഒരു സ്ഥലത്ത് മാത്രം, ടോപ്പ് ടെന്നിലുള്ളത് ഒരു രാജ്യത്ത് മാത്രമാണ് ബസ്റ്റിമീറ്റർ ഇന്തോനേഷ്യ ടോപ്പ് ടെന്നിൽ കയറിയിട്ടുള്ളൂ. പിന്നെ ടോപ്പ് ഹൺഡ്രഡിലുള്ളത് 23 രാജ്യങ്ങളാണ് ടോപ്പ് ഹൺഡ്രഡിലുള്ളത് ബസ്റ്റിമീറ്റർ ഇന്തോനേഷ്യ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 8th ഫാക്ടറാണ്. 8th ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ എമ്മളെ കുറിച്ചുള്ള ഫാക്ടറാണ്. നമ്മൾ ഈ കേരളത്തിൽ ബസ്റ്റിമീറ്റർ ഇന്തോനേഷ്യ ക്ലിക്ക് ആവുന്നത് 2018 2018 അവസാനം, അതായത് 2019 ഒരു ഫസ്റ്റ് ചെയ്യേണ്ട ഒരു നടുവിൽക്കാൻ എത്തുന്ന സമയത്താണ് ബസ്റ്റിമീറ്റർ ഇന്തോനേഷ്യ നന്നായിട്ടാണ് ക്ലിക്ക് ആയിരുന്നത്. കാരണം ഈ കൊമ്പൻ്റെ ലിവറി അടിയാൻ പറ്റും, ടൂറിസ്റ്റ് ബസ്സുകളും ലിവറി, അപ്പോൾ എല്ലാവർക്കും നല്ല ടൂറിസ്റ്റുകളോ ബസ്സുകളൊക്കെ നല്ല ഫാൻസൊക്കെ കുറവ് വരുന്നല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഈ കൊമ്പനെ അടിയുന്നു, ലിവറിയുടെ അപ്ഡേഷനൊക്കെ വന്നപ്പോൾ കൊമ്പനെ അടിയുന്നതും 1S അടിയുന്നു. പിന്നെ പ്രൈവറ്റ് ബസ് അപ്പം അത്ര ഇതില്ലെങ്കിലും ഇങ്ങനെ കൊമ്പൻ്റെ ഇതിനൊക്കെയാണ് മെയിനായിട്ട് എല്ലാവർക്കും നല്ല ആകർഷിച്ചത്. ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വെച്ചാൽ കളിക്കാൻ പറ്റുമോ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളെ കേരളത്തിൽ ബസ്സിട്ട് പോപ്പുലർ ആവണത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് 9th ഫാക്ടറാണ്. 9th നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സാണ്. ബസ്റ്റിമീറ്റർ ഇന്തോനേഷ്യയുടെ പബ്ലിക് അവരുടെ ഓഫീസ് ആണല്ലോ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്രസ്സാണ്. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലൊക്കെ മനസ്സിലാവണമെന്നില്ല, അത് സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര്, അഡ്രസ്സിൻ്റെ പേര് ജി പാക്കർ നമ്പർ 2 ഇത് എഴുതിയിരിക്കുന്ന ടാസ്കാണല്ലോ, സുറാബക് ജവാ തിമു സ്ഥലമാണ് ഇന്തോനേഷ്യയുടെ സ്ഥലമാണ്. പിന്നെ നമ്മളിങ്ങനെ പറയാൻ പോകുന്ന 10th കാര്യമാണ്. 10th കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഒരു ലിസ്റ്റാണ്, അതുകൊണ്ട് നമുക്കിത് നോക്കി വെക്കാം. നമ്മൾ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. 10th സംഭവം എന്ന് വെച്ചാൽ ബസ്സിമീറ്റർ എന്ന് വെച്ചാൽ വെച്ചുള്ള കയറ്റത്തിൻ്റെ ലിസ്റ്റാണ് നമ്മളിന്ന് 10th കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മാർച്ച് 26, 2017 മേയോ ഈ ആപ്പ് ഇത് ബസ്സിയുടെ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടത്. എന്നിട്ട് ഏപ്രിൽ 2, അതായത് കുറച്ച് ദിവസം 24 ദിവസം, അതായത് ഒരാഴ്ചയുള്ളിൽ അതിന് 100,000 ഇൻസ്റ്റാൾ. ഇപ്പോൾ ബസ്സിൻ്റെ സിമുലേറ്റിംഗ് ഗെയിംസിനെ അത്യാവശ്യം ഡൗൺലോഡ് കിട്ടും. അപ്പോൾ ഏപ്രിൽ 2, 2017 100,000 ഇൻസ്റ്റാൾസ് കിട്ടി. പിന്നെ ഏപ്രിൽ 13, 2017 500,000 ഡൗൺലോഡ്, 500,000 ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു. പിന്നെ ഏപ്രിൽ 16 അവർ 2017 ഏപ്രിൽ 16 1.2 വേർഷൻ 1.2 അപ്ഡേറ്റ് കൊണ്ടുവന്നു. ഏപ്രിൽ 30, 2017 വേർഷൻ 1.3 അപ്ഡേറ്റ് കൊണ്ടുവന്നു, അതായത് ഒരു മാസത്തിൽ തന്നെ 2 അപ്ഡേറ്റ് കൊണ്ടുവന്നു. പിന്നെ മെയ് 4, 2017 അവർക്ക് 1,000,000 ഇൻസ്റ്റാൾസ് ആയി മെയ് 4 കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിനുള്ളിലൊന്നല്ല, ആകെ ചുരുങ്ങിയ മാസം കൊണ്ട് നമുക്ക് 1,000,000 ഡൗൺലോഡ്സ് ആയി അവർക്ക്. പിന്നെ ജൂലൈ 11, 2017 അവർ വേർഷൻ 2.1 അപ്ഡേറ്റ് കൊണ്ടുവന്നു. ജൂലൈ 21 അവർ വേർഷൻ 2.2 അപ്ഡേറ്റ് കൊണ്ടുവന്നു. പിന്നെ മൂന്ന് മാസം അവർ അഡ്മിറ്റ് അപ്ഡേറ്റ് കൊണ്ടുവന്നു. പിന്നെ നവംബർ 23 2017 അവർ കുറേ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നവംബർ 23, 2017 അവർക്ക് 5 മില്യൺ അല്ല 5 ലക്ഷം ഇൻസ്റ്റാൾസ് ആയിട്ടോ, അല്ല സോറി പറഞ്ഞ തെറ്റ് പോയതാണ്, 5 മില്യൺ ഇൻസ്റ്റാൾസ് ആയി അവർക്ക് അതായത് ഡൗൺലോഡ് ചെയ്തവർ. അത് എന്നു വെച്ചാൽ നവംബർ 23, 2017 ആ വർഷം തന്നെ 5 മില്യൺ കിട്ടി. പിന്നെ മാർച്ച് 17, 2018 2.7 അപ്ഡേറ്റ് കൊണ്ടുവന്നു. ഇതിന് മുമ്പ് നവംബർ 7 അവർ 2.6 അപ്ഡേറ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം അവർ ഒക്കെ പേയ്മെൻറ്റ് 5 മില്യൺ ഡൗൺലോഡ് കിട്ടിയത്. പിന്നെ മാർച്ച് 31, 2018 2.8 അപ്ഡേറ്റ് കൊണ്ടുവന്നു. ജൂൺ 2, 2018 2.8.1 അപ്ഡേറ്റ് കൊണ്ടുവന്നു. പിന്നെ ജൂൺ 12, 2018 10 മില്യൺ ഡൗൺലോഡ്സ് ആയിട്ട് അവർ ബസ്സിമീറ്റർ തുണിച്ചു. ഡിസംബർ 7, 2018 അവർ 2.9 അപ്ഡേറ്റ് കൊണ്ടുവന്നു. പിന്നെ മെല്ലെ മെല്ലെ മുമ്പ് അവർ ഒരു മാസം തന്നെ രണ്ട് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ മെല്ലെ മെല്ലെ കുറച്ച് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡിസംബർ 7, 2018 2.9 കൊണ്ടുവന്നു. ഫെബ്രുവരി 2, 2019 2.9.2 അപ്ഡേറ്റ് കൊണ്ടുവന്നു. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് അപ്ഡേറ്റ് കൊണ്ടുവന്നു. പിന്നെ മെയ് 14, 2019 3.4 അപ്ഡേറ്റ് കൊണ്ടുവന്നു. സെപ്റ്റംബർ 15 3.1, സെപ്റ്റംബർ 15 3.2, പിന്നെ മാർച്ച് 17, 2020 3.3 അപ്ഡേറ്റ് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ മാർച്ച് 21, അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് 2007 ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ നിൽക്കുന്നത് 3.3.2 അപ്ഡേറ്റ് കൊണ്ടുവന്നു. ഇതാണ് ഇപ്പോൾ അവരുടെ ഒരു വെച്ചടി കയറ്റത്തിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മൾ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ഫാക്ട്സിന് അബൌട്ട് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്തൊരു തകർപ്പ് വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാതിരിക്കും. ഇറ്റ്സ് മീ വാസ് സൈനിങ് ഔട്ട് ഫ്രം ആറ്റിറ്റ്യൂഡ്. തിങ്ക് ഇറ്റ് ഓപ്പൺ ദിസ് ടു ബൈ ബൈ.